തെക്കൻ സുഡാനിലെ റുബൈക് രൂപതയുടെ നിയുക്തമെത്രാനും കമ്പോനി സഭാംഗവുമായ ക്രിസ്ത്യൻ കാർലോസേറയ്ക്ക് വെടിയേറ്റു. പരിക്കേറ്റ അദ്ദേഹത്തെ റുബൈക് രൂപതയിലെ കുവാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 25 രാത്രി 12:45 സംഭവം നടന്നത്. നിയുക്തമെത്രൻ താമസിച്ചിരുന്ന ഭവനത്തിലെ ഫാദർ ആൻഡ്രി ഒസ്മാൻ സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. ആയുധധാരികളായ രണ്ടുപേരാണ് ആക്രമണത്തിന് പിന്നിലെന്നും തന്റെ നേരെ ആക്രമികൾ രണ്ടു പ്രാവശ്യം വെടിയുതിർത്തെന്നും ഫാദർ ആൻഡ്രി ഓസ്മാൻ പറഞ്ഞു. നിയുക്ത മെത്രാന്റെ ഒരു കാലിൽ രണ്ട് ബുള്ളറ്റും മറ്റേ കാലിൽ ഒരു ബുള്ളറ്റുമാണ് തറച്ചിരിക്കുന്നത്. മെത്രാനെ ലക്ഷ്യമാക്കിയാണ് അക്രമികൾ എത്തിയതെന്നും വാതിൽക്കൽ മുട്ടിയ അക്രമികൾ വാതിൽ തകർക്കുന്നതുവരെ വെടിയുതിർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. വെടിവെച്ച ശേഷം അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും റുബേക് ആസ്ഥാനമായിട്ടുള്ള ലോജിസ്റ്റിക് തലവൻ അബെങ്കോ കരോൾ പറയുന്നു. ഇതൊരു ആസൂത്രിത ആക്രമണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിയുക്തമെത്രാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും രക്തസ്രാവം നിയന്ത്രണത്തിലായിട്ടുണ്ടെന്നും ചികിത്സിക്കുന്ന ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് എസി ആഫ്രിക്ക റിപ്പോർട്ട് ചെയ്യുന്നു. ആഫ്രിക്കൻ മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷന്റെ സഹായത്തോടെ വ്യോമമാർഗം കെനിയൻ ആസ്ഥാനമായ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയും ആലോചിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 8 മാർച്ചിനാണ് ഇറ്റാലിയൻ സ്വദേശിയായ കമ്പോനി മിഷണറി വൈദികനായ ഫാദർ ക്രിസ്റ്റീനി റുബൈക് രൂപതയുടെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പെന്തക്കോസ ഞായറാഴ്ച May 23 അദ്ദേഹത്തിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. 2005 തെക്കൻ സൂഡാനിലെത്തിയ അദ്ദേഹം മലാക്കൻ രൂപതയിൽ സേവനം ചെയ്തു വരികയായിരുന്നു. ജുബ്ബായിലെ ആത്മീയ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം റുബൈക്കയിലെത്തിയത്. 2011 ജൂലൈ 2 ബിഷപ്പ് സുസേരെ മെസോളോരയുടെ മരണത്തിനു ശേഷം റുബൈക് രൂപതയിൽ മെത്രാനില്ലാത്ത അവസ്ഥയായിരുന്നു.